ലൈറ്റ് ഓഫ് ചെയ്യണല്ലേ. എടാ അമ്മ പ്രഗ്നന്റ് ആടാ. അതാണ് ആ മുതല്. അയ്യടാ ചേട്ടന്റെ അതേ ചായ തന്നെയാണ്. ഇതിനെ കാണാൻ ജാക്കി ചാന പോലെ ഉണ്ട്. ഓ പിന്നെ ജാക്കി ചാന ബിബീഷിനെ കാണാൻ ക്യൂട്ട് അവൻ. അതാ തടിയുടെ. പക്ഷെ അവൻ ഒരു ലക്കി ചാം ആയിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന് എൽ ഐ സിയിൽ പ്രൊമോഷൻ കിട്ടി. അമ്മയ്ക്കൊരു നടുവേദന ഉണ്ടായിരുന്നു. അത് ആഫ്റ്റർ പ്രസവം മാറി. പിന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്തു. പ്ലസ് ടുവിലെത്തി. നൈസ്. പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. ബസ് വന്ന് ബൈക്ക് ഇടിച്ചു. അച്ഛൻ ഹെൽമെറ്റൊക്കെ അറിയില്ലായിരുന്നു. എന്റെ മോഡൽ എക്സാം ബ്രേക്ക് കൊണ്ട് തന്നെ വിളിച്ചോണ്ട് പോകുന്നു. അച്ഛന് സീരിയസ് ആന്ന് പറഞ്ഞു. ഒന്നിവിടെ വരൂ. അച്ഛന് കുഴപ്പമില്ല, പേടിക്കണ്ട, എന്തൊക്കെ അവർ പറയണ്ട. പക്ഷെ ഒരു പ്ലസ് ടുക്കാരൻ്റെ ബുദ്ധി വെച്ചെനിക്ക് മനസ്സിലായി, അച്ഛൻ മരിച്ചു. എൻ്റെ സ്കൂൾ ബാഗിൽ എപ്പോഴും വീടിനൊരു എക്സ്ട്രാ കീ ഉണ്ടാവില്ല. കറക്റ്റ് അന്നത്തെ ദിവസം അത് കാണാനല്ല. അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് എന്നെ അപ്പുറത്ത് കിട്ടിക്കൊണ്ടിരുത്തി. അവിടുത്തെ എൻ്റെ ഒരു വൃത്തിയായിട്ട് സ്ക്വാഷ് കുടിക്കാൻ തന്നു. ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓക്കാനും വരും. അതിനകത്ത് അച്ഛനായിരിക്കും എന്ന് വിചാരിച്ചെന്താ ഞാൻ ആദ്യം കണ്ടത് അമ്മയുടെ ബോഡി. അച്ഛനും അമ്മയും അവനെ പോളി കൊടുക്കാൻ പോയത് അപ്പോഴാണ് ബസ് വന്നിരിക്കുന്നത്. ഈ ഭ്രാന്തി വരുന്ന എക്സാക്ട് മോമെന്റ് എനിക്കറിയാം. ആദ്യം ഒരു തണുപ്പ് വരും, ബോഡിയൊക്കെ വരയ്ക്കാൻ തുടങ്ങുന്നു. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചോണ്ട് ഇരിക്കാൻ തോന്നുന്നു. അന്ന് എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മ അതിലെന്തിനാ കേറി പോകുന്നത്? നമുക്ക് ഓട്ടോ പിടിക്കാം.